നമസ്കാരം. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഏറ്റവും വലിയ തട്ടിപ്പായിരുന്നു കരിവന്നൂർ കുംഭകോണമെന്ന് നാം കേട്ട കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ്. എന്നാൽ അതിനേക്കാൾ വലിയ കൊള്ളയാണ് തിരുവനന്തപുരം നഗരസഭയിൽ നടന്നിരിക്കുന്നത്. പാവങ്ങളുടെ പണത്തിലാണ് വെട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. എന്നിട്ട് സോഫ്റ്റ്വെയറിന്റെ പരാതി എന്ന ഒരു പേരും പറഞ്ഞു. എന്നാൽ ഈ കള്ളികളെല്ലാം വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ബി ജെ പി. അധികാരത്തിൽ വന്ന് വെറും 10 മാസത്തിനുള്ളിലാണ് ബി ജെ പി ഇത്രയും വലിയ ഒരു തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഈ 10 മാസവും 10 അഴിമതികളുടെ കഥകളാണ് നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചത് തന്നെ. തിരുവനന്തപുരം നഗരസഭ നികുതി വെട്ടിപ്പ് കേസിൽ പ്രധാന ഉത്തരവാദിയായ സൂപ്രണ്ട് ശാന്തി അറസ്റ്റിലായതോടെ നിരാഹാരമടക്കമുള്ള സമരങ്ങളിൽ നിന്ന് പ്രതിപക്ഷമായ ബി ജെ പിയും യു ഡി എഫും പിന്മാറി എന്നാണ് എല്ലാവരും കരുതുന്നത്. എന്നാൽ ബി ജെ പി ഇപ്പോഴും ശക്തമായി സമരരംഗത്തുണ്ട്. ഇതിന്റെ എല്ലാ തരത്തിലുള്ള വെളിപ്പെടുത്തലുകളും കണ്ടെത്തലുകളും പുറത്തു വന്ന ശേഷം മാത്രമേ ബി ജെ പി സമരം അവസാനിപ്പിക്കുകയുള്ളൂ. നഗരസഭയിലെ 3 സോണൽ ഓഫീസുകൾ വഴി ലക്ഷങ്ങളുടെ വെട്ടിപ്പാണ് നടന്നത്. ശ്രീകാര്യം, നേമം, ആറ്റിപ്ര എന്നീ സോണൽ ഓഫീസുകളിലായി ഏകദേശം 33,54,169 രൂപയാണ് നഗരസഭയ്ക്ക് നഷ്ടപ്പെട്ടത്. ഇത്രയും വെട്ടിപ്പ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് സാധാരണ ജനങ്ങളെയും കബളിപ്പിച്ച് ജനപ്രതിനിധികളെയും കബളിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ ഇതിനെതിരെയുള്ള ഒരു സമരം വളരെ ശക്തമായി തന്നെ ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 8 ദിവസമായിട്ട് നിരാഹാരമായി നമ്മൾ ഇരിക്കുന്നത്. വാർഡിലെ ജനങ്ങളുടെ വളരെ വലിയ പിന്തുണയാണ്. അവരിപ്പോഴും കാര്യങ്ങളുമായിട്ട് വരുന്നുണ്ട്. ടി സി നോക്കി നമ്മൾ ഓൺലൈനിൽ നോക്കുമ്പം തന്നെ 13, 14 മുതലുള്ളത് വരെ അടയ്ക്കാതെ കിടക്കുകയാണ്, പെൻഡിങ്ങിൽ കാണിക്കുകയാണ്. അപ്പോ ഇവിടെ ചോദിക്കുമ്പോൾ പറയുന്നത് ആ പേപ്പറുകൾ കൊണ്ടുവന്നാൽ അടച്ചു തരാം. ജനങ്ങളിൽ നിന്ന് പിരിച്ച പണം ബാങ്കിലടയ്ക്കാതെ വെട്ടിച്ചുവെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇക്കാര്യത്തിൽ ഇതുവരെ 4 അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. കുടിശ്ശിക നോട്ടീസ് കള്ളി വെളിച്ചത്താക്കുകയായിരുന്നു. കൃത്യമായി വീട്ടുകാരമടച്ചവർക്കും കുടിശ്ശികയുണ്ടെന്ന് കാട്ടി നോട്ടീസ് വന്നതോടെയാണ് തട്ടിപ്പ് പുറത്തു വരുന്നത്. സംഭവത്തിൽ പഴയ രസീതുകളുമായി ആളുകൾ പരാതിപ്പെട്ടതോടെ വിഷയത്തിൽ നഗരസഭ അന്വേഷണത്തിന് നിർബന്ധിതരായി. നിരവധി പേർക്ക് നോട്ടീസ് വരികയും കരമന ചെയ്യാനും സമാനമായ നോട്ടീസ് ലഭിക്കുകയും ചെയ്തതോടെ ബി ജെ പി നഗരസഭയ്ക്കെതിരെ ആരോപണവുമായി ശക്തമായി രംഗത്ത് വരികയായിരുന്നു. നമ്മൾ ഈ നിരന്തരമായി ചെയ്ത ഭാരതീയ ജനതാ പാർട്ടിയുടെ 35 കൗൺസിലേഴ്സും അതിൽ നിരാഹാരത്തിൽ 3 പേര് പങ്കെടുത്തില്ല, ബാക്കി എല്ലാവരും നിരന്തരമായിട്ട് നടത്തിയ സമരത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് ഇന്നലെ ആ ശാന്തി എന്ന് പറഞ്ഞ സൂപ്രണ്ടിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. നമ്മൾ ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലേഴ്സ് ഈ സമരമായിട്ട് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇവരെയൊന്നും ഒരിക്കലും അറസ്റ്റ് ചെയ്യത്തില്ല. ഇവർ ജസ്റ്റ് ഒരു സസ്പെൻഷൻ കൊടുത്തു വിടും. ഒരു 5-6 മാസം കഴിയുമ്പോൾ ഇവരൊക്കെ തിരിച്ച് ജോലിയിൽ പ്രവേശിക്കുന്ന ഒരവസ്ഥയാണല്ലോ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത്. വിഷയം ഭരണസമിതിയെ പ്രതിരോധത്തിലാക്കിയതോടെ നഗരസഭ എല്ലാ സോണുകളിലും പരിശോധന നടത്താൻ തീരുമാനിച്ചു. ഇതോടെ നേമം, ആറ്റിപ്ര, ശ്രീകാര്യം സോണുകളിൽ ക്രമക്കേട് കണ്ടെത്തി. വിഷയം പ്രതിപക്ഷമായ ബി ജെ പിയും യു ഡി എഫും രാഷ്ട്രീയമായി ഉന്നയിക്കുകയും സമരത്തിലേക്ക് കടക്കുകയും ചെയ്തു. സമരം തുടങ്ങിയതോടെ പലവിധ പ്രചാരണങ്ങളാണ് നഗരസഭയ്ക്കെതിരെ ഉയർന്നത്. അത് സത്യവും തന്നെയായിരുന്നു. ഇതോടെ ജനങ്ങൾ തങ്ങളുടെ കരമടച്ച രസീതുകളുമായി നഗരസഭയിലേക്ക് എത്തുന്ന സ്ഥിതിയുമുണ്ടായി. ഇങ്ങനെ എത്തിയ പലരുടെയും തുക നഗരസഭ വരവ് വെച്ചിട്ടില്ലെന്ന് തെളിഞ്ഞതോടെ ജനങ്ങൾ ആശങ്കയിലായി. ഇതോടെ കൂടുതൽ പരിഭ്രാന്തിയിലായത് കരമടിച്ചതിന്റെ രസീത് കൃത്യമായി സൂക്ഷിക്കാതിരുന്നവരാണ്. അടച്ചതിന്റെ രേഖകൾ കൈവശമില്ലെങ്കിൽ വീണ്ടും വലിയ തുക ഒരുമിച്ച് അടക്കേണ്ടി വരുമെന്ന് ഇവർ ഭയന്നു. പ്രതിപക്ഷ സമരം കടുത്തതോടെ ജനങ്ങളുടെ ആശങ്കയും വർദ്ധിച്ചു. തിരുവനന്തപുരം നഗരസഭയ്ക്ക് കീഴിൽ 11 സോണൽ ഓഫീസുകളാണുള്ളത്. ഇവിടങ്ങളിൽ കോവിഡിന് ശേഷം ഓഡിറ്റ് എന്ന സംഭവമേ നടത്തിയിട്ടില്ല. ഈ സാഹചര്യം മുതലെടുത്താണ് ഉദ്യോഗസ്ഥർ നികുതി വെട്ടിപ്പ് നടത്തിയത്. എന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി ഉദ്യോഗസ്ഥരെ കൊണ്ട് നികുതി വെട്ടിപ്പിക്കാൻ നേതാക്കൾ സഹായിച്ചു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. സോണൽ ഓഫീസുകളിൽ വിവിധ ഇനങ്ങളായി ജനങ്ങൾ അടയ്ക്കുന്ന നികുതിപ്പണം നഗരസഭാ സെക്രട്ടറിയുടെ പേരിലുള്ള വികാസ് ഭവനിലെ SBI അക്കൗണ്ടിലാണ് നിക്ഷേപിക്കേണ്ടത്. എന്നാൽ നികുതിപ്പണം അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാതെ വകമാറ്റിയാണ് ഉദ്യോഗസ്ഥർ വെട്ടിപ്പ് നടത്തിയത്. പണമടച്ച രസീത് ആളുകൾക്ക് കൈമാറിയിട്ടുണ്ടെങ്കിലും ഇതിന് ഔദ്യോഗികമായ രേഖകളില്ല. ഇതോടെ നഗരസഭ പ്രതിസന്ധിയിലായി. നടപടിയെടുക്കാൻ നിർബന്ധിതരായി. മുഖം രക്ഷിക്കാൻ ശ്രീകാര്യം സോണിൽ 5,785 രൂപ ബാങ്കിലടയ്ക്കാത്ത കാഷ്യർ അനിൽകുമാർ, ഓഫീസ് അസിസ്റ്റന്റ് ബിജു, നേമം സോണിൽ 26,74,333 രൂപ ബാങ്കിലടയ്ക്കാത്ത കാഷ്യർ SMITH, സൂപ്രണ്ട് ശാന്തി, ആറ്റിപ്ര സോണിൽ 1,09,836 രൂപ ബാങ്കിലിടാത്ത ജോർജ് കുട്ടി എന്നിവരെ നഗരസഭ സസ്പെൻഡ് ചെയ്തു. ആരുടെയും പണം നഷ്ടപ്പെട്ടില്ലെന്നും ഉത്തരവാദികളായവരിൽ നിന്ന് തിരിച്ചുപിടിക്കുമെന്ന് മേയർ വ്യക്തമാക്കിയെങ്കിലും ഇതിൽ ആശങ്ക മാത്രം ബാക്കിയായിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ BJP ശക്തമായ സമരപരമ്പരകളുമായി രംഗത്ത് വന്നതോടെയാണ് കള്ളി വെളിച്ചത്ത് വന്നത്.
സസ്പെൻഡ് ചെയ്തവരെ കുറെ കാലത്തിന് ശേഷം ഇവർ വീണ്ടും തിരിച്ചെടുക്കും. എന്നാൽ അത് ചെയ്താൽ പോരാ, പാവങ്ങളുടെ പണമാണ്, അവരെ നിയമപരമായി തന്നെ നേരിടണം. അതിനായി ബി ജെ പി സമരം ആരംഭിച്ചു. ഒടുവിൽ അത് നിരാഹാര സമരമായി. ഒടുവിൽ ആ സമരം വിജയം കണ്ടിരിക്കുകയാണ്. പ്രധാന സൂപ്രണ്ട് ശാന്തിയെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തു. ഏറ്റവും വൻ വിജയം തന്നെയാണ് നേടിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്തുമേ ന്യൂസ്.